ഹലോ, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തിരുനെല്ലിക്കടുത്ത് റിസോർട്ടിന് പേര് കൂമംകൊല്ലി. കൂമംകൊല്ലി എന്ന റിസോർട്ടാണ്, ഹെറിറ്റേജ് റിസോർട്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ അഗ്രഹാരത്തിൽ നിന്ന് ഇപ്പം ഇറങ്ങി വീണ്ടും ഇവിടെ തൊട്ടടുത്ത് റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. നല്ല അടിപൊളി പ്ലേസാണെന്ന് പറഞ്ഞു. പിന്നെ അവിടെ കൂടെ ഒന്ന് കയറാൻ വിചാരിച്ചു. അപ്പോൾ വീണ്ടും കിഡിലൻ ഒരു സ്ഥലത്താണെന്ന് വിചാരിക്കുന്നു, പോയി നോക്കാം. ഇതാണ് കൂമൻകൊല്ലി ഹെറിറ്റേജ് റിസോർട്ട്. ഓക്കെ, ഇതാണ് അവരുടെ റിസപ്ഷൻ പോർഷൻ വരുന്നത്. ഇതൊരു റൂമാണ് കേട്ടോ. കുട്ടിയൊക്കെ ആടാനുള്ള ഊഞ്ഞാൽ കിളക്കുന്നുണ്ട്. മഴ ആയതുകൊണ്ടാണ് കേട്ടോ, മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ. മഴയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. കം ടു ദ ലാപ്പ് ഓഫ് നേച്ചർ എന്നുള്ളൊരു ബോർഡൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതേട്ടോ, ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്റ്റേജ് ചെയ്യുന്നത് അല്ലേ. മീ ടിമ്പാ, യൂട്യൂബിൽ വീഡിയോ എടുക്ക. ഹായ് അറിയില്ല. കണ്ടാ, ടിമ്പനും അച്ഛനും പൊളിക്കുന്നുണ്ട്. ടിമ്പേ സൂപ്പറാണോ? ആണ്, നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി. ഇനി നമ്മൾ റൂം കാണിക്കാട്ടോ. റൂമിൽ ഏശ അലങ്കോലാക്കിയിട്ടുണ്ട്, ഒന്നും വിചാരിക്കണ്ട. ഇത് അങ്ങോട്ടേക്ക് വേറെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട്, നമ്മൾ കാണിച്ചുതരാം. ഇതിപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകാം, മഴ ആയതുകൊണ്ട്. അയ്യോ 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 അയ്യോ. ഓക്കെ, അത് കുഞ്ചുവിനെ തുറക്കാൻ പറ്റത്തില്ല. ലൈറ്റ് ഇട്ടേ, നിങ്ങൾ എടുത്തു വെക്കണതൊക്കെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ. ഇതെവിടെ സുഞ്ഞിട്ടുണ്ട്, മഴയത്ത് കളിച്ചിട്ട്. ഇത് ഓർത്തിക്ക്, സിമ്പിളായിട്ട് റൂം, ജസ്റ്റ് ഒരു രണ്ട് നമ്മളെപ്പോലെ ഇങ്ങനെ ഒരു ഹസ്ബൻഡ് വൈഫ് ഒരു കുഞ്ഞിനെ നിൽക്കാൻ പറ്റുന്നത്. ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്, ഒരു ഇതുണ്ട്. ബാത്റൂമിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ നോക്കട്ടെ. ബാത്റൂം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. ഇനി നമ്മൾ നേരെ ബാൽക്കണിയിലേക്ക് പോവുകയാണ്. വാ കുഞ്ഞിപ്പന്നെ, ബാൽക്കണിയിൽ പോവാ. നമ്മൾ നേരത്തെ വന്ന വഴികളും ഉണ്ടോ ഒക്കെ ഒരു പച്ചപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സൂപ്പറാണ്, മെല്ലെ എടുക്കണ്ട കേട്ടോ. അങ്ങക്കൊക്കെ കാണിച്ചുതരാം. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഈ എൻട്രൻസ് കൂടെ ആട്ടോ നമ്മൾ വന്നേ. കണ്ടോ, ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ടോ. ഈ എൻട്രൻസ് കൂടെ നടന്നിട്ടാണ് നമ്മളിപ്പോ ഇവിടെ എത്തിയത്. നനഞ്ഞോ നനഞ്ഞോ, കുറച്ച് നനഞ്ഞോ. ജലദോഷം പിടിക്കോ? ഇല്ല. ഓക്കെ, ഒരു പുഴയിലേക്ക് പോണേ വഴിയാണ്. പുഴ എന്ന് പറഞ്ഞാൽ അടിപൊളി പുഴയാണെന്നാണ് കേട്ടത്. നമ്മളിപ്പോൾ പോയി നോക്കുന്നതേ ഉള്ളൂ, എന്താ അവസ്ഥ എന്നറിയില്ല. കുറച്ച് പോകാണ്ട് തോന്നുന്നു. ഇങ്ങനെ ഒരു പാന ഇങ്ങനെ പോകുന്നുണ്ട്. പുഴ സൂപ്പർ പാന കേട്ടോ, ഒന്നും പറയാനില്ല. മഴ പെയ്യുന്നുണ്ട്, മഴയത്താന്ന് ടിമ്പ നടക്കുന്നു. കണ്ട പഴയ നെൽപ്പാടം സെറ്റപ്പ്, സംഭവം ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ടിമ്പാ പതുക്കെ നടക്കണേ. അയ്യോ, ഇതിന് ഭയങ്കര ഇളക്കമുണ്ട്. പാല ഇങ്ങനെ വല്ലാണ്ട് ഇളകുന്നുണ്ട് കേട്ടാ. പേടിയാവും വെള്ളത്തിൻ്റെ നടുവിലെത്തുമ്പോൾ. അയ്യോ കുഞ്ചുവേ, കുഞ്ചുവേ പേടിയുണ്ടോ? അയ്യോ അയ്യോ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഏലിയ വരണ്ടേ, താഴ്ത്തൂടിയാ. ഇവിടെ ബോർഡെല്ലാം ചക്ക പോലെ എഴുതിച്ചിട്ടുണ്ട്. ഡൈനിങ്. ഇത് നമ്മൾ കൂമൻകൊല്ലി ഹെറിറ്റേജ് റിസോർട്ട്. ഇനി പറയണ്ടല്ലേ, ഞങ്ങളിത് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. നമുക്ക് ഒരു റിസോർട്ട് സെറ്റപ്പേ അല്ലത്, ഭയങ്കര നാച്ചുറൽ ഒരു എന്താണ് ആംബിയൻസിലൊരു സ്ഥലമാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്ന വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മൊത്തം പച്ചപ്പാണ്. ഇവിടെ എല്ലാത്തിനും ഭയങ്കര പ്രൈവസിയാണ്. പിന്നെ വെച്ചാൽ ഫുഡ്, നിങ്ങൾ വലിയ ഫുഡൊക്കെ കഴിക്കണമെന്ന് വെച്ച് വന്നാൽ ഒന്നും കിട്ടില്ല. ഇവിടെ ഹോം മെയ്ഡ് ഫുഡുകൾ മാത്രമേ ഉള്ളൂ. ആ ഞാൻ ഹോം മെയ്ഡ് ഭക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ വെച്ചാൽ ഇത് തിരുനെല്ലി ടെമ്പിളിൻ്റെ തൊട്ടടുത്താണ്. തൊട്ടടുത്ത് വന്നിട്ട് ഇത്രയും 2500 800 ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് പല തരത്തിലുള്ളതുണ്ട്, ലക്ഷറി ഉണ്ട്, പിന്നെ അതുപോലെ എന്താണ് ബാംബു കോട്ടേജ് ഒക്കെ തന്നെ ഓരോ റേറ്റാണ്. ഞങ്ങൾ നിൽക്കുന്നതിന് ഇപ്പോൾ 2500 ആണ് അവർ പറഞ്ഞത്. പക്ഷേ ഇത് വെർത്ത്, ഇത്രയും നല്ല അടിപൊളിയാണ്. വന്ന് നിൽക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല, അടിപൊളി നേച്ചർ സീനൊക്കെ നമുക്ക് കിട്ടും അല്ലേ. ഇനി ഇവിടെ വരണം ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം. ഞങ്ങൾ എന്തായാലും ഇല്ലേ മീ, തീർച്ചയായിട്ടും.
പിന്നെ ഇവിടെ മീനുകളൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ സ്വിംഗ് എന്താ പറയാ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് പറ്റിയതല്ല, ഇത് കുറച്ച് ചെറുതാണ്, ഒരു രണ്ട് മൂന്ന് വയസ്സുള്ള പിള്ളേരെ കൊണ്ട് ഫാമിലിക്ക് പറ്റും ശരിക്കും, ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് പറ്റും. ആ പുഴയിൽ ശരിക്കും നമ്മൾ കണ്ട പുഴയിൽ ശരിക്കും നമുക്ക് ഇറങ്ങാൻ പറ്റും, ഭയങ്കര കുത്തൊഴുക്കായതുകൊണ്ടാണ്, അതൊരു എന്റർടൈൻമെന്റ് ഫാക്ടറാണ്, കൂള് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. പിന്നെന്താ പറയേണ്ടത്, ഫാമിലി ആയിട്ട് വരുന്നതായിരിക്കും, ഫാമിലീസിനെ ഇത് ഇഷ്ടപ്പെടുള്ളൂ. നിങ്ങൾ വലിയൊരു എന്താ പറയുക, എന്താ പറയുക ഇപ്പം അതിന്, നമ്മളെ സാധാരണ റിസോർട്ട് പോലെ ഒന്നും ചിന്തിച്ചിട്ടൊന്നും വരരുത്. അതൊരു നെഗറ്റീവ് ആണോ വെച്ചാൽ നെഗറ്റീവ് ഒന്നുമില്ല, ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഓക്കെയാണ്. പക്ഷെ എന്താ പറയുക, ഈ ബാച്ചിലേഴ്സൊക്കെ വരുമ്പോൾ ഒരു ചെറിയ സീനാണ്, അവർക്കതൊരു സീനായിരിക്കും. പിന്നെ വെയിലുള്ള സമയത്താണ് ഇവരിവിടെ ഗ്രില്ലിംഗ് ഉണ്ട്, ക്യാമ്പ് ഫയർ ഉണ്ട്, ഞങ്ങൾ പേരും മഴയത്താണ് വന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾ എന്തായാലും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. ഇതിൻ്റെ ഗൂഗിളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താ ചെയ്യേണ്ടത്, ടിമ്പ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞാം കമൻറ്റ് ചെയ്യുക, ഒക്കെ അതല്ലേ അറിയൂ. ടിമ്പ അപ്പോൾ ബൈ പറഞ്ഞാൽ, ബൈ, പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവരെയും.